സത്യം പറയാലോ ബാലേട്ട, പട്ടിണിയാണ് മുഴുപട്ടിണി. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഈ ഡയലോഗ് മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ദാസൻ ഇന്നസെന്റിനോട് പറഞ്ഞ വാക്കുകളാണിത്. ഇതേ അവസ്ഥയിലാണിപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യവും പെട്ടിരിക്കുന്നത്. മുഴു പട്ടിണിയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലെന്ന വ്യത്യാസം മാത്രമാണ് അവർക്കുള്ളത്. 1947 ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി രണ്ട് രാജ്യങ്ങളായവരാണ് ഇന്ത്യയും പാകിസ്ഥാനും. സ്വാതന്ത്ര്യപ്രാപ്തിയിൽ പാകിസ്ഥാന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള വിഭജനമാണ് അന്ന് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത്. ഫലഭൂഷ്ടമായ കൃഷിസ്ഥലങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പാകിസ്ഥാനാണ് കൂടുതൽ ലഭിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെക്കാളും സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക അളവുകോലുകളിൽ പാകിസ്ഥാൻ തന്നെയായിരുന്നു അന്ന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദീർഘവീക്ഷണമില്ലാത്ത നയങ്ങൾ മൂലം പാകിസ്ഥാൻ ഇപ്പോൾ ആഭ്യന്തരവും സാമ്പത്തികവുമായ വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. അതേസമയം ഇന്ത്യയാകട്ടെ ഏഷ്യയിലെ പ്രധാന സാമ്പത്തിക ശക്തിയായും ബഹിരാകാശ ശക്തിയായുമാണ് വളർന്നിരിക്കുന്നത്. മിറർ നൗ ന്യൂസ് പുറത്തുവിട്ട കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ വളർച്ചയും പാകിസ്ഥാന്റെ തളർച്ചയും വ്യക്തമാകുന്നതാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1971 വരെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ശിശുമരണ നിരക്ക് 1:1 എന്ന നിലയിലായിരുന്നു. ഏറെയും കുറഞ്ഞും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് മുൻപുണ്ടായിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. 1000 കുട്ടികളിൽ 31 ഇന്ത്യയിലെ ശിശുമരണ നിരക്കെങ്കിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ അത് 61. ഇന്ത്യയെക്കാൾ ശരാശരി ആയുർദൈർഘ്യത്തിൽ പാക് പൗരന്മാരായിരുന്നു മുന്നിലെങ്കിൽ അതും ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 69 പാകിസ്ഥാനിൽ 66 വയസ്സുമാണ് ശരാശരി ആയുർദൈർഘ്യം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1960 വരെ പാകിസ്ഥാന്റെ GDP 6% ഇന്ത്യയുടെ വാർഷിക GDP അക്കാലത്ത് 3.6% മാത്രമായിരുന്നു. 2019 സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ കണക്കുകൾ മാറിമറിഞ്ഞു. ഇന്ത്യ 6.6% GDP വളർച്ച നേടിയപ്പോൾ പാകിസ്ഥാന്റെ GDP 3.3% കൂപ്പുകുത്തിയിരിക്കുന്നത്. 1947 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കറൻസികൾ ഡോളറുമായി ഒരേ വിനിമയ നിരക്കാണ് കാണിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ 71 എന്ന നിലയിലുള്ളപ്പോൾ പാകിസ്ഥാൻ രൂപ 160 എന്ന നിലയിൽ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. വനസമ്പത്തിന്റെ സംരക്ഷണത്തിലും പാകിസ്ഥാൻ പിന്നോട്ടാണ്. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് പാകിസ്ഥാന്റെ 3.2% പ്രദേശവും വനമായിരുന്നു. 1960 വരെ ഇത് നീണ്ടു നിന്നിരുന്നു. എന്നാൽ ഇന്നത് 1.8% കൂപ്പുകുത്തിയിരിക്കുകയാണ്. 1960 കണക്കനുസരിച്ച് ഇന്ത്യയുടെ 21.05% പ്രദേശം വനമായിരുന്നു. ഇന്നത് 24% വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജമ്മുകശ്മീർ വിഷയമാണ് ഇന്ത്യ പാക് ബന്ധത്തിനെ ഇക്കാലം അത്രയും ഉലച്ചിരുന്നത്. ഇന്ത്യയുമായി 3 പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ സിംഹഭാഗവും പാകിസ്ഥാന് സൈനിക ചിലവുകൾക്കായി നീക്കിവെക്കേണ്ടിയും വന്നു. ഇതുമൂലം ദാരിദ്ര്യം തുടച്ചു നീക്കാനായി വിവിധ മേഖലകളിൽ നൽകി വന്നിരുന്ന സബ്സിഡികൾ പോലും പാകിസ്ഥാന് വെട്ടിക്കുറക്കേണ്ടി വരികയും ചെയ്തു. GDPയുടെ 4% സബ്സിഡിക്കായി പാകിസ്ഥാൻ നീക്കിവെക്കുമ്പോൾ ഇന്ത്യ നീക്കിവെക്കുന്നതാകട്ടെ 9%. ഇന്ത്യയുടെ GDPയുടെ 8% പ്രതിരോധ ചിലവുകൾക്കായി നീക്കിവെക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ GDPയുടെ 17% പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവെക്കുന്നത്. ഇതിനു പുറമെ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാന് കൂച്ചുവിലങ്ങിടുമെന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീവ്രവാദം പാകിസ്ഥാന് നല്ലതൊന്നും നേടിക്കൊടുത്തിട്ടില്ല, പകരം ആഗോളതലത്തിൽ മോശം പ്രതിച്ഛായ മാത്രമാണ് ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ വിവിധ മേഖലകളിൽ മുന്നേറുകയാണ്. ബഹിരാകാശ ഗവേഷണം, വിദ്യാഭ്യാസം, IT തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ നിർണായക മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സൈനിക ശക്തിയിലും ലോകശക്തികളിൽ മുൻനിരയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയിലെ IIT, IIM തുടങ്ങിയവ ലോക നിലവാരമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഇതുവരെ ഒരു മികച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം പോലും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ പുതിയ ഉയരം കൊയ്യുമ്പോൾ പാകിസ്ഥാൻ ഇന്നും 10 പിന്നിലാണ്. ബോളിവുഡിന് പുറമെ ഇന്ത്യയിൽ പ്രാദേശിക സിനിമാ മേഖലകൾ പോലും വലിയ വളർച്ച പ്രാപിച്ചവയാണ്. വമ്പൻ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ ഇവയൊക്കെ ഇന്ത്യയുടെ ഉന്നതിയുടെ സൂചകങ്ങളായാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്.
ഇന്ത്യൻ വംശജർ ഇന്ന് പല ബഹുരാഷ്ട്ര കമ്പനികളുടെയും നിർണായക നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ സ്വാധീന ശക്തിയാണുള്ളത്. അതേസമയം പാകിസ്ഥാനാകട്ടെ അവരുടെ മെഡിക്കൽ ബിരുദത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ പോലും അംഗീകാരം നേടിയെടുക്കാൻ കഴിയാതെ ഉഴലുകയുമാണ്. സാമ്പത്തികമായി ഇങ്ങനെ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് തന്നെ ചൈനയുടെ കാരുണ്യത്തിലാണ്. പാകിസ്ഥാൻ വഴി ചൈന നിർമ്മിക്കുന്ന സാമ്പത്തിക ഇടനാഴിയിലെ താൽപര്യമാണ് ചൈനീസ് താൽപര്യത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ത്യ പാക് അധീന കശ്മീർ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ചൈനയ്ക്കും അത് അപ്രതീക്ഷിത പ്രഹരമായിരിക്കും. ചൈനയിൽ നിന്നും പാക് അധീന കശ്മീർ വഴി ബലൂചിസ്ഥാനിലെ ഗോദർ തുറമുഖത്തേക്ക് പോകുന്നതാണ് ഈ സാമ്പത്തിക ഇടനാഴി. ചരക്ക് കയറ്റുമതിയാണ് പുറത്തു പറയുന്നതെങ്കിലും സൈനിക ആയുധ നീക്കങ്ങളാണ് ചൈന ഇതുവഴി ലക്ഷ്യമിടുന്നത്. $62 ബില്യൺ സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടി ഇതിനകം തന്നെ ചൈന ചിലവാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഈ നീക്കങ്ങളെയെല്ലാം കരുതലോടെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇന്ത്യ ആദ്യം ആക്രമിക്കുക സാമ്പത്തിക ഇടനാഴിയെ ആയിരിക്കുമെന്ന ആശങ്കയിലാണിപ്പോൾ ചൈന. ജമ്മുകശ്മീർ വിഷയത്തിൽ UN രക്ഷാസമിതിയിൽ വിഷയം ഉന്നയിക്കാൻ ചൈനയെ പ്രേരിപ്പിച്ചതും ഈ തിരിച്ചറിവ് മൂലമാണ്. പാകിസ്ഥാൻ വിഭജിച്ച് മുൻപ് ബംഗ്ലാദേശ് രൂപീകരിച്ച മോഡലിൽ ബലൂചിസ്ഥാനെ ഇന്ത്യ സ്വതന്ത്രമാക്കുമെന്ന ഭയവും അവർക്കുണ്ട്. പാക് അധീന കശ്മീരും ബലൂചിസ്ഥാനും സ്വതന്ത്രമാക്കാനാണ് ഇന്ത്യ നീക്കം നടത്തുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ബലൂചിസ്ഥാനിലെ പ്രക്ഷോഭകർക്ക് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണെന്നാണ് ആക്ഷേപം. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലൂടെ പാക് അധീന കശ്മീരിലേക്ക് ഇന്ത്യയുടെ നോട്ടം എത്തിക്കഴിഞ്ഞതായും പാകിസ്ഥാൻ ഭയക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അതിർത്തിയിൽ സേനാവിന്യാസം പാകിസ്ഥാൻ ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചെറിയ പ്രകോപനത്തിന് പോലും വലിയ തിരിച്ചടി എന്ന രൂപത്തിലേക്ക് ഇന്ത്യൻ സേന മാറിയത് പാകിസ്ഥാന് വലിയ പ്രഹരമായിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രകോപനമുണ്ടാക്കിയ നിരവധി പാക് സൈനികരാണിപ്പോൾ അതിർത്തിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൂന്ന് സേനകളെയും ഒരുമിപ്പിക്കുന്നതിന് പുതിയ തലവൻ വരുന്നതിനെയും ഭയത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത്. ഇന്ത്യയുടെ ഈ അറ്റാക്ക് നയത്തിന് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന ഒഴികെ മറ്റൊരു രാജ്യവും പാകിസ്ഥാനൊപ്പം നിലവിലില്ല. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടെടുത്ത റഷ്യയുടെ നടപടിയും ചൈനയെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. UN രക്ഷാസമിതിയിൽ വിഷയം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുകയല്ലാതെ സൈനികമായി പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയ്ക്കും ഇനി ബുദ്ധിമുട്ടാകും. ആരെ പിണക്കിയാലും റഷ്യയെ മാത്രം പിണക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഹോങ്കോങ്ങിലെ സ്ഥിതി വഷളാകുന്നതും ചൈനയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഹോങ്കോങ്ങിലെ അമേരിക്കൻ ഇടപെടലിനെതിരെ റഷ്യയുടെ സഹായം ചൈന പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇറാൻ ഉത്തര കൊറിയ വിഷയങ്ങളിൽ രണ്ട് രാജ്യങ്ങളും സമാന നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യക്കെതിരായ ഏത് സൈനിക നീക്കവും റഷ്യയെ പ്രകോപിപ്പിക്കുമെന്നതിനാൽ തന്ത്രപരമായാണ് ചൈന ഇപ്പോൾ നീങ്ങുന്നത്.